السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وآل كل وصحابتي أجمعين، أما بعد. സ്നേഹാദരണീയരായ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സലീം അണ്ടോണ, മൊയ്തീൻകുട്ടി ഹാജി, ഷഫീഖ് സഖാഫി, മറ്റു പ്രിയപ്പെട്ട സഹോദരന്മാർ, നല്ലവരായ സുഹൃത്തുക്കളെ, നേരത്തെ നമ്മൾ കേട്ടതുപോലെ കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ വളരെ ശാന്തമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇവിടെയുള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജ്. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ വാവാട് പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് SYS SSF ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകന്മാർ അവര് സമൂഹത്തിനും രാജ്യത്തിനും ഗുണപ്രദമായ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. അതിലെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ പ്രതിപാദിച്ച ഹിഫ്ളുൽ ഖുർആൻ കോളേജ്. ഇന്നത്തെ നമ്മുടെ സന്തോഷം ബഹുമാന്യരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് സനദ് നൽകുന്നതിനും ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ ചിരകാല അഭിലാഷമായ ഒരു ആസ്ഥാനം, ആ ആസ്ഥാനം നാടിന് സമർപ്പിക്കുന്നതിനും വേണ്ടി ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാന്യരായ ഉസ്താദവർഗൾക്കും മറ്റു നേതാക്കന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സുദീർഘമായി പ്രസംഗിക്കാൻ സാഹചര്യം അനുകൂലമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ പെട്ടെന്ന് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ തൗഹീദിന്റെ സന്ദേശവുമായി 1400 വർഷം മുമ്പ് മക്കയിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഭൂചാതരായി അവിടെ ജീവിച്ച് തൗഹീദ് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി മുന്നോട്ട് വന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധമായ ഖുർആനു ഷെരീഫ് ആയിരുന്നു. ആ കാലഘട്ടത്തിലെ അറബ് സാഹിത്യത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല മാർഗമെന്ന നിലക്ക് അല്ലാഹു വിശുദ്ധമായ ഖുർആനു ഷെരീഫ് നൽകുകയായിരുന്നു. ഖുർആനു ഷെരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ ലോകം കേട്ടു തുടങ്ങിയപ്പോഴാണ് ഈ ആദർശ പ്രസ്ഥാനം വലിയ തോതിൽ ലോകത്ത് സ്വീകരിക്കപ്പെട്ടത്. വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല,
ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നന്മ പകർന്നു കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ ലോകതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് കഴിയുന്നതിന്റെ കാരണം അവരുടെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് വിശുദ്ധ ഖുർആനാകുന്ന സമ്മാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ വിജയത്തിന് കാരണമെന്നും നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടം, അവർ ലോകത്തിന്റെ മൂന്നിൽ രണ്ട് കീഴ്പ്പെടുത്തി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ ഈജിപ്ത് കീഴടക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അവർ നടത്തിയ ഒന്നിലധികം ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്ത് കീഴടക്കാൻ വേണ്ടി ബ്രിട്ടൻ പരിശീലിപ്പിച്ച ബ്രിട്ടീഷുകാരായ പട്ടാളക്കാർ അവർ ആദ്യം വന്നു യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് രണ്ടാമത് ഒന്നുകൂടി ശ്രമങ്ങൾ നടത്തിയതിനു ശേഷം എല്ലാവിധ ആശീർവാദങ്ങളുടെയും ഒടുവിൽ അവർ ഈജിപ്തിലേക്ക് വരുന്നു. അവിടെയുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരുമായി പോരാട്ടം നടത്തുന്നു. സർവായുധ വിഭൂഷിതരായി ആ കാലഘട്ടത്തിൽ വന്ന് ഒരു നാട്ടിലെ നിരായുധരായ ജനങ്ങളോട് പോരാട്ടം നടത്തി അവസാനം വെറും കൈയോടെ മടങ്ങുകയും പരാജയപ്പെടുകയും ചെയ്ത ബ്രിട്ടീഷുകാരുടെ ചരിത്രം പറയുന്നുണ്ട് ലോക ചരിത്രത്തിൽ. അന്ന് ബ്രിട്ടനിലെ കോമൺ സഭ വിളിച്ചു കൂട്ടിയിട്ട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി മിസ്റ്റർ ഗ്ലാഡ്സനോട് ആ സഭയിൽ വെച്ചുകൊണ്ട് ഒന്നിലധികം അംഗങ്ങൾ രോഷാകുലരായിക്കൊണ്ട് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് അറബികളുമായുള്ള ഈ ഏറ്റുമുട്ടലിൽ നമുക്ക് പരാജയം വന്നു എന്നായിരുന്നു. നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. നമുക്ക് നേതൃത്വമുണ്ട്, അവർക്ക് വേണ്ട രൂപത്തിൽ നേതൃത്വമില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ട്, അവർക്ക് അതിനും അവസരങ്ങൾ കിട്ടിയിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഈജിപ്തിലെ അറബ് ചെറുപ്പക്കാരോട് പോരാട്ടം നടത്തി പരാജയപ്പെട്ടു എന്ന് ചോദിച്ചപ്പോഴാണ് മിസ്റ്റർ ഗ്ലാഡ്സൺ തന്റെ പുറം കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പൊതിയെടുത്ത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അറബികളുടെ കയ്യിൽ ഈ ആയുധം ഉള്ളിടത്തോളം കാലം, അറബികളുടെ കയ്യിൽ ഈ ഒരു സംഭവം ഉള്ളിടത്തോളം കാലം അവരെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്ന്. അവിടെ ഉണ്ടായിരുന്ന ഏതോ അംഗങ്ങൾ ചോദിച്ചു, അത്രേ ഗ്ലാഡ്സൺ നിങ്ങൾ വളച്ചുകെട്ടാതെ കാര്യം പറയണം, ഏത് ആയുധമാണ് അവർ നമുക്കെതിരെ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചപ്പോ മിസ്റ്റർ ഗ്ലാഡ്സൺ എല്ലാ വളച്ചുകെട്ടലുകളും അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ഉണ്ട് എന്നായിരുന്നു. സ്വാഭാവികമായും ചോദ്യം വന്നു, എങ്ങനെയാണ് ഒരു പുസ്തകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഒരു ഗ്രന്ഥം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്യാധുനികമായ ആയുധങ്ങളെ ഒരു ആയുധങ്ങളോട് ഒരു സമൂഹം മല്ലടിക്കുന്നതും അവരെ നേരിടുന്നതും എന്ന് ചോദിച്ചപ്പോഴാണ് ഗ്ലാഡ്സൺ പറഞ്ഞത്, ലഭ്യമായ വിവരമനുസരിച്ചുകൊണ്ട് നമ്മുടെ പട്ടാളക്കാർ തിബിയാനിലെ അഡ്മിഷൻ നേടിയ കുട്ടികള് ഇവിടെ റൗണ്ടായിട്ട് ഇട്ട കസാലയിൽ ഇരിക്കണം. ഉസ്താദ് വന്നാൽ അവർക്ക് അലിഫ് ചൊല്ലി കൊടുക്കും. ബ്രിട്ടനിലെ കോമൺ സഭയിൽ വെച്ചുകൊണ്ട് അന്ന് മിസ്റ്റർ ഗ്ലാഡ്സൺ പറഞ്ഞു, ലഭ്യമായ വിവരമനുസരിച്ച് നമ്മുടെ പട്ടാളക്കാർ രാത്രി കിടന്നുറങ്ങി രാവിലെ അവർ എഴുന്നേൽറ്റ് ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ആയുധങ്ങൾ എടുത്തുകൊണ്ട് യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന സമയം, അതിരാവിലെ നമ്മുടെ പട്ടാളക്കാർ പലപ്പോഴും കിടന്നുറങ്ങുന്ന സമയം, അറബികൾ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാർ അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് മുനിഞ്ഞു കത്തുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ അവർ ഈ ഗ്രന്ഥം ഇങ്ങനെ നോക്കിയിട്ട് പാരായണം ചെയ്യുന്നത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് നേരെ അവർ യുദ്ധമുന്നണിയിലേക്ക് വന്ന് കിട്ടുന്ന ആയുധങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് നേരെ അവ ഉപയോഗപ്പെടുത്തുമ്പോൾ
ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ നേരിടാൻ പോലും നമ്മുടെ പട്ടാളക്കാർക്ക് കഴിയാതെ പരാജയപ്പെട്ട് നമ്മൾ പിന്തിരിഞ്ഞു പോരേണ്ടി വന്നിട്ടുണ്ട് എന്നായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് ഈ സമൂഹത്തിന് ഇത്രമേൽ ആവേശം കിട്ടുന്ന, ഇത്രമേൽ പുരോഗതി അവർക്ക് സമ്മാനിക്കുന്നതിന് വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല, അവരുടെ കയ്യിൽ ഈ ഗ്രന്ഥമുണ്ട് എന്നതല്ലാതെ. അത്രമേൽ മഹത്വമേറിയ ഒരു ഗ്രന്ഥമാണ്, ആധുനിക ലോകം തന്നെ സമ്മതിച്ചിരിക്കുന്ന മഹത്തായ ഒരു സമ്മാനമാണ് വിശുദ്ധ ഖുർആൻ എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുമാരാണ് ഇന്നിവിടെ വെച്ചുകൊണ്ട് അവർ സനദ് വാങ്ങിയിട്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഈ സ്ഥാപനം നടത്തുന്ന എസ് വൈ എസിന്റെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ, എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ, അവരെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായി ഏറെ പിന്നാക്കമായിരുന്ന പഴയ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് നേതാക്കന്മാർ അവർ നെഞ്ചുപൊട്ടി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സമുദായത്തിന്റെ പ്രയാസകരമായ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ചും അതിനു മുമ്പുള്ള ഭൂതകാലത്തെക്കുറിച്ചും കഴിഞ്ഞുപോയ നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് അവര് പ്രസംഗിക്കുകയും നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമുദായം വളരെ പിന്നിലായി പോയിരുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ സമൂഹത്തെ ഉയർത്തുന്നതിന് എന്തുണ്ട് വഴിയെന്ന് ചിന്തിച്ച് ഇവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഭൗതിക വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് തളിപ്പറമ്പിലെ സർ സയ്യിദ് കോളേജ് മുതൽ, അങ്ങ് തൊട്ടടുത്ത് ഫറോക്ക് കോളേജ് മുതൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കഴിഞ്ഞ 50 വർഷം മുമ്പ് രാജ്യത്ത് ഉദയം ചെയ്തത് ഒരുപാട് ആളുകളുടെ ശ്രമങ്ങളുടെ ഫലമായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ ശ്രമഫലമായി നമ്മുടെ നാട്ടിൽ സമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ടി ധാരാളം വിദ്യാലയങ്ങൾ കഴിഞ്ഞ കാലത്ത് രൂപമെടുക്കുകയും അത് ഇന്നും നിലനിന്നു പോരുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അതേസമയത്ത് അങ്ങനെ വന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് വന്നിരുന്ന പ്രൊഡക്റ്റുകൾ, അതിൽ നിന്ന് വന്നിരുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി വേണ്ട രൂപത്തിൽ ബന്ധമില്ലാത്ത ഒരു സമൂഹമായി നിലനിൽക്കുകയും മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും ഇത്തരുണത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, ഒരുപക്ഷെ വേറെ ആരും സംരക്ഷിക്കാനില്ലാത്ത അനാഥരും അഗതികളുമായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1978 മുതൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. 1974 ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് വന്നതോടുകൂടെ, അതിനുശേഷം എസ് വൈ എസിന്റെ നേതൃനിരയിലേക്ക് സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളും അധ്യക്ഷനായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർകളും വന്നതോടുകൂടെയാണ് അവരാലോചിക്കുന്നത് ഈ സമുദായത്തെ കൈപിടിച്ചുയർത്താൻ എന്തുണ്ട് വഴിയെന്ന്. ആ ചിന്തയുടെ ഭാഗമായിട്ട്, ഫലമായിട്ടാണ് തൊട്ടടുത്ത് വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയം അന്ന് ആരംഭിക്കുന്നത്. ആ ഒരു ശ്രമത്തിൽ നിന്ന് അങ്ങനെ അങ്ങ് തുടങ്ങുകയായിരുന്നു കേരളത്തിലെ അഹ്ലു സുന്നൽ ജമാഅയുടെ പ്രവർത്തകന്മാർ. അവരൊരേ സമയത്ത് ചെയ്യുന്നത് സമൂഹത്തിന് അന്നം നൽകി, അഭയം നൽകി അവരെ ഉയർത്തുക എന്നുള്ള വലിയ ദൗത്യം മാത്രമല്ല, അതിന്റെ കൂടെ അവർക്ക് വിദ്യാഭ്യാസപരമായി ആവശ്യമായതെല്ലാം നൽകാൻ അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റത്തിന് അത് കാരണമാവുകയായിരുന്നു. 1978 April 18 മർക്കസു സഖാഫത്തി സുന്നിയ വരുന്നത്. ഏപ്രിൽ മാസത്തിന് കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം. April 18 ചരിത്രത്തിൽ ഏറ്റവും അധികം തങ്കലിപ്പുകളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു ഒരു നാഴികക്കല്ലായി മർക്കസു സഖാഫത്തി സുന്നിയ വരുന്നത് 1978 April 18. 1954 April 24 സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് വൈ എസ് പിറവിയെടുക്കുന്നത്.
കുറച്ചുകൂടി കഴിഞ്ഞു 1973 ഏപ്രിൽ 29 ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രസരിപ്പുള്ള വിദ്യാർത്ഥി വിഭാഗമായ SSF പിറവിയെടുക്കുന്നത് ഏപ്രിൽ 29 തീയതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 1978 ഏപ്രിൽ 18 അന്ന് കാരന്തൂരിൽ സ്ഥാപിതമായ മർക്കസു സഖാഫത്തി സുന്നിയയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുണ്ടായ വലിയ മുന്നേറ്റത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ഈ തുടങ്ങി, അല്ലെങ്കിൽ 7 വർഷം മുമ്പ് തുടങ്ങി വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ഈ ഒരു സ്ഥാപനം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ SYS ഒരു 100-ൽ താഴെയുള്ള മഹല്ലുകളിൽ മാത്രം സാന്നിധ്യമുള്ള ചെറിയ പ്രസ്ഥാനമായിരുന്നു. അതിന്റെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചപ്പോൾ 5 രൂപ കടത്തിന്റെ കണക്കായിരുന്നു അന്ന് അവതരിപ്പിച്ചിരുന്നത് എന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കണക്കു പുസ്തകവും ഒരു പ്രസ്ഥാനത്തിന്റെ നടുനായകത്വവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗൾ ഏറ്റുവാങ്ങിയതോടുകൂടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ഈ മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ മഹാന്മാരായ ഉസ്താദുമാർ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തന രംഗം സജീവമാക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടായത് വലിയ മാറ്റമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന സത്യമാണ്. 100-ൽ താഴെ യൂണിറ്റുകളിൽ നിന്ന് SYS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 6000-ന് മേലെ വരുന്ന യൂണിറ്റുകൾ, SSF-നും അതിനേക്കാളേറെ യൂണിറ്റുകൾ. അതുപോലെ കേരള മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞ വർഷം പിറവിയെടുത്ത് 4000-ന് മേലെ യൂണിറ്റുകൾ കേരള മുസ്ലിം ജമാഅത്തിനും. നമ്മുടെ രാജ്യത്ത് കേരളം കഴിഞ്ഞ് അങ്ങ് തമിഴ്നാട്ടിലും കർണാടകയിലും അങ്ങനെ തുടങ്ങിയിട്ട് 23 സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുള്ള മഹാപ്രസ്ഥാനമായിട്ട് ഈ സംഘടന മാറി വന്നത് 1980-കൾക്ക് ശേഷമുള്ള മാറ്റമായിരുന്നു. ഒരു 30-38 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ജനങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും നമുക്കായിട്ടില്ല, വേണ്ടത്ര വിദ്യാലയങ്ങൾ നമുക്ക് ഇന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പറയട്ടെ, അല്പമെങ്കിലും ആശ്വാസമായി കൊണ്ട് നമുക്ക് വേണ്ടി ഇന്ന് വിദ്യാലയങ്ങൾ രാജ്യത്തുടനീളമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവയിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളുണ്ട്, ശരിയത്ത് കോളേജുകളുണ്ട്, ഭാഷ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, വിവിധ യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, പോളിടെക്നിക്കും ITIകളും അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ രൂപത്തിലുള്ള സ്ഥാപനങ്ങളുടെ പുറമെ രാജ്യത്ത് ഒരു പുതിയ തലമുറയെ, ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ധാരാളം സ്കൂളുകളും 8000-ന് മേലെ വരുന്ന മദ്രസകളും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന രൂപത്തിൽ വലിയ വിപ്ലവമുണ്ടാക്കിയ, മാറ്റമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ കാണുന്ന സ്ഥാപനവും അനുബന്ധമായ മറ്റ് കാര്യങ്ങളുമൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് SYS-കാർ നാട്ടിൽ ചെയ്ത വലിയ മാറ്റം, അല്ലെങ്കിൽ എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ നാട്ടിൽ ചെയ്ത മാറ്റം? അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം വരികയാണ്. ഒരു മെമ്പറുടെ ചോദ്യം, ഇവിടെ ISIS എന്ന് പറയുന്നത് പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആളുകളെ കുറിച്ച് വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പാർലമെന്റിൽ എഴുന്നേറ്റുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രി പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് ISIS എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനമടക്കം ഇവിടെയുള്ള മറ്റു പ്രസ്ഥാനങ്ങളിൽ 75 ചെറുപ്പക്കാർ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് വിവരം ലഭ്യമായിട്ടുണ്ട് എന്ന്. ലോകതലത്തിൽ തന്നെ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് സമുദായത്തിന് പേരുദോഷം വരുത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ ഇവിടെ നിന്ന് എത്തിപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ രാജ്യത്തിന്റെ പൗരത്വമുള്ള ആളുകൾ അതിൽ ചെന്നുകൊണ്ടുപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ 75 പേരുണ്ട് എന്നായിരുന്നു ഏകദേശം 20-25 ദിവസം
ദിവസം മുമ്പ് ഇന്ത്യയിലെ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് മന്ത്രി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, അത് മറ്റൊന്നുമല്ല, അതിൽ 21 പേർ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നായിരുന്നു എന്നും ഈ ചോദ്യത്തിന് എഴുതി കൊടുത്ത മറുപടിയിൽ മന്ത്രി അന്ന് അവിടെ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി. 21 ചെറുപ്പക്കാർ തീവ്രവാദ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് രാജ്യത്തിന്റെ അതിർത്തി കടന്ന് പരിശീലനം നേടിയിട്ട് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. കേരളത്തിൽ 4 സുന്നി നേതൃത്വങ്ങൾ ഇന്നുണ്ട്. കേരളത്തിൽ 4 സുന്നി നേതൃത്വങ്ങളുണ്ട്. ആ സുന്നി നേതൃത്വങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്ന് അങ്ങ് തെക്കൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. മറ്റൊന്ന് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. മൂന്നാമത്തത് ചേളാരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. നാലാമത്തേത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് പ്രസിഡന്റും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ 4 സുന്നി കൂട്ടായ്മകൾ, അത് ദക്ഷിണയാവട്ടെ, സമസ്തയുടെ ചേളാരി ഘടകമാവട്ടെ, അതല്ലെങ്കിൽ സംസ്ഥാനയാവട്ടെ, അഖ്ലുസുന്ന വൽ ജമാഇയുടെ ഏറ്റവും നല്ല ആദർശ പ്രസ്ഥാനമായ നമ്മുടെ ഈ കൂട്ടായ്മയാവട്ടെ, 4 സുന്നി പ്രസ്ഥാനങ്ങൾ അതിന്റെ കൊടിക്ക് കീഴിലാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ 90% പ്രവർത്തിക്കുന്നത്. അങ്ങനെ 90% മേലെ ആളുകൾ 4 സുന്നി സംഘടനയുടെ കൊടിക്ക് കീഴ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം നമ്മളറിയേണ്ട കാര്യം, ഇവിടെ നിന്ന് രാജ്യത്തിന്റെ അതിർത്തി കടന്നുപോയി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന 21 ചെറുപ്പക്കാരിൽ ഒരു കുട്ടി പോലും ഈ സുന്നി കൂട്ടായ്മയിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കൊടിക്ക് കീഴിൽ നിൽക്കുന്നവരില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കാണുന്ന രൂപത്തിൽ വന്നത്? ഈ കാണുന്ന രൂപത്തിൽ വന്നതിന്റെ കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം, SYS ആകുന്ന പ്രസ്ഥാനം, അതിന് കഴിഞ്ഞ കാലത്തും ഇന്നും നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ, അവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതുരൂപം ഇവിടെയുള്ള തലമുറകൾക്ക് കൈമാറുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച ആരൊക്കെയുണ്ടോ ആ വിഭാഗം ആളുകളിൽ നിന്നാണ് 21 ചെറുപ്പക്കാരും രാജ്യത്തിന്റെ അതിർത്തി കടന്ന് പോയത് എന്ന കാര്യവും ഈ സമയത്ത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നൊരു പക്ഷെ ചോദിക്കുന്ന ആളുകളോട്, എന്താണ് ഈ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നതിലൂടെ സമുദായത്തിന് കിട്ടിയത് എന്ന് ഒരു പക്ഷെ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ അവരോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, സമുദായം തീവ്രവാദികളായി മാറിയിട്ടില്ല, സമുദായം ഭീകരവാദത്തിന്റെ അടിമകളായി മാറിയിട്ടില്ല, ഭീകരവാദത്തിന്റെ പ്രവർത്തകരായി മാറാതെ പോയത് ഈ ഒരു കൊടി പിടിച്ചത് കൊണ്ടാണ്, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള പരിശീലനങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. ആ പരിശീലനങ്ങളും ആവശ്യമായ കാര്യങ്ങളും നൽകുന്നതിന് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി യുവജന സംഘം, അതുപോലെ കേരള മുസ്ലിം ജമാഅത്ത്, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതുപോലെ മർക്കസു സഖാഫത്തി സുന്നിയ, ഈ സ്ഥാപനങ്ങളുടെ അമരത്ത്. എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രമേൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അതിന്റെ കാരണം അതിന്റെ അമരത്ത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദാകുന്ന നേതൃത്വമുണ്ട്, മഹത്തുക്കളായ സാദാത്തുക്കളുണ്ട്, മഹത്തുക്കളായ ആലിമ്യങ്ങളുണ്ട്, ലക്ഷോപലക്ഷം വരുന്ന സമർപ്പണ ബുദ്ധിയുള്ള ഏറ്റവും നല്ല പ്രവർത്തകന്മാരുണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ മുന്നേറ്റം എന്നുകൂടി നമ്മൾ അറിയണം. കഴിഞ്ഞ ഒരു 2 വർഷം അപ്പുറത്തെ റമദാൻ മാസത്തിലാണ് UAE പര്യടനത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളോട് UAE ഔക്കാഫ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അവരാവശ്യപ്പെടുന്നത് UAE യിലെ പള്ളികളിൽ ഇമാമത്ത് നിൽക്കാൻ ജനങ്ങൾക്ക് നേതൃത്വം
പഠിത്തം നൽകാൻ പരിശുദ്ധമായ ഖുർആനു ഷരീഫ് കാണാതെ പഠിച്ച ഹിഫുലാക്കിയ ഹാഫിളുമാരെ വേണമെന്നായിരുന്നു. വിശുദ്ധ ഖുർആൻ ഹിഫുലാക്കിയ ആലിമീങ്ങളെ വേണമെന്നായിരുന്നു യു എയിലെ ഔക്കാഫ് ആവശ്യപ്പെടുന്നത്. പഴയകാലത്ത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ കടൽ കടന്ന് അറേബ്യയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നുവെങ്കിൽ ഇന്ന് അറേബ്യ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യർക്ക് നേതൃത്വം നൽകാൻ ആവശ്യമായ ആളുകളെ നിങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾക്ക് അത് കേട്ട് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. അത് കേട്ടുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പതറേണ്ടി വന്നില്ല. നേരെ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെയുള്ള സ്ഥാപനത്തിൽ മർക്കസിലും അനുബന്ധമായ സ്ഥാപനങ്ങളിലേക്കും വിവരം നൽകിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സമയമായപ്പോഴേക്ക് ഒരുപാട് കുട്ടികൾ അറബികളെ വെല്ലുന്ന രൂപത്തിൽ വിശുദ്ധമായ ഖുർആനു ഷരീഫ് ഓതാൻ കഴിയുന്ന ആദ്യം മുതൽ അവസാനം വരെ അത് കാണാതെ പഠിച്ച് ഹിഫുലാക്കിയ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ ഇന്റർവ്യൂവിന് വിധേയരായിക്കൊണ്ട് ഇന്ന് യു എയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആൻ ഹിഫുലാക്കിയ കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അഭിമാനകരമായി ഇതിനെ ഇന്ന് പറയാൻ കഴിയുന്നു? അതിന്റെ കാരണം ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് ആദ്യമായി മർക്കസിൽ ഒരു സ്ഥാപനം തുടങ്ങുകയായിരുന്നു. ഹിഫുൽ ഖുർആൻ കോളേജ് തുടങ്ങുകയായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പടരുകയായിരുന്നു. എല്ലായിടത്തും ഈ സ്ഥാപനങ്ങൾ അങ്ങനെ വന്നപ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഖുർആൻ പഠിക്കാൻ വന്നപ്പോഴാണ് രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഏറെ ഗുണപ്രദമായി ഈ ഒരു വലിയ കാര്യം നമ്മളിൽ സംഭവിച്ചത്. അങ്ങനെ തുടങ്ങിയിട്ട് എവിടെയൊക്കെയാണോ സമുദായം ഒരു പക്ഷേ വീഴാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ സമുദായത്തിന് കൈത്താങ്ങ് വേണ്ടത്, ആ വേണ്ടടത്തൊക്കെ തന്റെ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദാകുന്ന നേതൃത്വം. ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ ശ്രമഫലമായിട്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന രൂപത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്ത് യു എയിൽ അവിടെയുള്ള അഡ്നോക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ മാത്രം ഏകദേശം 10,000 ആളുകളാണ്. 10,000 ആളുകൾ ചെറുപ്പക്കാരാണ് അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നുപോയി ജോലി ചെയ്തവരും അവിടെ നിന്ന് പിരിഞ്ഞു പോന്നവരുമടക്കം 10,000 അല്ലെങ്കിൽ അതിന്റെ മേലെയോ വരും. ഇന്നും ജോലി ചെയ്യുന്നവർ 5,000 അല്ലെങ്കിൽ 6,000-5,000 ഇടയിൽ ചെറുപ്പക്കാർ അഡ്നോക്കിൽ ജോലി ചെയ്യുകയാണ്. അവർ നമ്മുടെ നാട്ടിലേക്ക് വലിയ സംഖ്യയാണ് വിദേശ നാണ്യം അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്, അയച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ഒരുപാട് വീടുകളിൽ ഇന്ന് തീ പുകയുന്നത് അവിടെ നിന്ന് കടൽ കടന്ന് ഇങ്ങോട്ട് വരുന്ന പണം ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് അവരെ കൈപ്പറ്റുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് സസ്ലേക്ക് കടന്നു വരുന്നു. തിബിയാന്റെ കുട്ടികൾക്കുള്ള ബിസ്മി ചൊല്ലല് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നു. الحمد لله العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ കാലത്ത് വിദ്യാഭ്യാസപരമായും അല്ലാതെയും പിന്നാക്കമായി പോയിരുന്ന നമ്മുടെ ഈ സമൂഹത്തെ അവർക്ക് അന്നം നൽകി, അഭയം നൽകി, വിദ്യാഭ്യാസം നൽകി, ആ വിദ്യാഭ്യാസത്തിൽ വിശുദ്ധമായ ഖുർആനു ഷെരീഫിന്റെ നന്മയും വെളിച്ചവുമെല്ലാം അതിൽ ചേർത്തുകൊണ്ട് സമൂഹത്തെ കൈപിടിച്ചുയർത്തുകയും അവരെ രാജ്യത്തിന് ഉപകാരപ്രദമായ ഒരു നല്ല സമൂഹമാക്കി മാറ്റിയെടുക്കുകയും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനും അതുവഴി നമ്മുടെ നാട്ടിലെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ ഇന്നവർ അന്നം നേടുന്നുവെങ്കിൽ അതിനും നിമിത്തമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. നമുക്ക് പഴയ കാലത്ത് കയറി നിൽക്കാൻ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം, ഒരു സ്ഥാപനവും ഇല്ലാത്ത ഒരു കാലഘട്ടം അന്നായിരുന്നു മർക്കസ് വരുന്നത്. മർക്കസ് വന്നതോടുകൂടെ നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടാവുകയാണ്. സ്ഥാപനത്തിന് സ്ഥാപനം ഉണ്ടാവുകയാണ്. സമൂഹത്തിന് ആവശ്യമുള്ള എല്ലാ മേഖലകളിലും ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞ സ്ഥാപനങ്ങൾ അതിലൂടെ ഉണ്ടായി വരികയാണ്. അങ്ങനെ സ്ഥാപനങ്ങളും ജനങ്ങൾക്ക് മറ്റു രൂപത്തിലുള്ള പുരോഗതിയും മാത്രമല്ല ഒരു വലിയ നേട്ടം കൂടി ഈ കാലഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണ് വലിയ നേട്ടം? ഈ സമൂഹത്തിന് പക്വമതിയായ അല്ലെങ്കിൽ പക്വമതികളായ ഒരു നേതൃത്വത്തെ അല്ലാഹു നൽകി എന്നുള്ളതാണ്. പലപ്പോഴും സമൂഹം, ഒരുപക്ഷെ സമുദായം വഴിതെറ്റി പോകാവുന്ന ഒരുപാട് ടേണിംഗ് പോയിന്റുകൾ ചരിത്രത്തിൽ നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആ സമയത്തൊക്കെ ശരിയായ രൂപത്തിൽ ദീർഘദൃഷ്ടിയോടുകൂടെ രാജ്യത്തെയും ഒരു വേള ലോകത്ത് തന്നെയും സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് വിശേഷിച്ചും നേതൃത്വം നൽകാൻ കഴിഞ്ഞ ഒരു വലിയ കൂട്ടായ്മ അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നലത്തെ പത്രം ശ്രദ്ധിച്ചു കാണും, ഈജിപ്തിലെ അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ആരാധനാലയത്തിനു നേരെ ഭീകരാക്രമണം നടക്കുകയാണ്. ഈജിപ്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ക്രൈസ്തവ സമൂഹത്തിന് നേരെയുണ്ടായിരുന്ന ആക്രമണം നടക്കുന്നത്. ആ ആക്രമണം നടന്നപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്ന് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിലായിരുന്നു. ആ ആക്രമത്തെ, അവിടെയുണ്ടായിരുന്ന ഭീകരമായ പ്രവർത്തനത്തെ അപലപിക്കുകയും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന കാര്യം സമൂഹത്തോട് പറയുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് ആവശ്യമായ രൂപത്തിൽ നേതൃത്വം നൽകി ഈ ഒരു ആലിമീങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ട് നീങ്ങുകയാണ്. മഹത്തുക്കളായ ഉസ്താദുമാരുടെ, മഹത്തുക്കളായ നേതാക്കന്മാരുടെ വലിയ കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് നമ്മെ ഇന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രമേൽ വലിയ വിജയം നേടാൻ സമൂഹത്തിന് കഴിയുന്നത്, ഈ നേതൃത്വത്തിന് കഴിയുന്നത്? അതിന്റെ ഒരു കാരണം മഹത്തുക്കളായ കഴിഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരും ആയ മഹത്തുക്കളായ ആളുകളുടെ പൊരുത്തം വാങ്ങാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട പോക്കരുകുട്ടി ഉസ്താദ്. പോക്കരുകുട്ടി ഉസ്താദ് മുതൽ, അതുപോലെ ഹമീദ് ഉസ്താദ് മുതൽ, അത് കഴിഞ്ഞ് ഓക്കെ ഉസ്താദ് മുതൽ, ഉസ്താദ് അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാർ, അതുപോലെ മറ്റുള്ള ആളുകൾ, നേതാക്കന്മാർ, ലോകതലത്തിൽ കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹത്തുക്കളായ സാദാത്തുക്കളും ആലിമീങ്ങളും, അവരുടെയൊക്കെ പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ കാരണം. നമ്മുടെ വലിയ വിജയം എങ്ങനെയാണ് ആ നേതൃത്വത്തിന്റെ കീഴിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ വലിയ വിജയം. ഈ കൊടിക്ക് പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞു, ഈ നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞു. നേതൃത്വം അള്ളാഹു നൽകിയ വലിയ മഹത്വമുള്ള ഒരുപാട് മഹാന്മാരായ ആളുകളുടെ പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞ നേതൃത്വമാണ് എന്നുള്ളത് കൂടിയാണ് ഈ വിജയത്തിന്റെ കാരണമെന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. 1978 April 18 കാരന്തൂരിൽ ശിലഭാഗിയ മുതലാണ് മർക്കസിന്റെ ചരിത്രം നമ്മൾ പറയാറുള്ളത്.
മർക്കസ് സഖാഫത്തി സുന്നിയ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞ് 1980 മുതലാണ്. 80 കാലഘട്ടത്തിൽ 30 താഴെ യതീം കുട്ടികളുമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ആ മാനേജ്മെന്റിന്റെ ആ ബാനറിന്റെ കീഴിൽ 30,000 വരുന്ന വിദ്യാർത്ഥികൾ അന്നം നേടുന്ന, അഭയം അവർക്ക് ലഭിക്കുന്ന, വിദ്യാഭ്യാസപരമായി അവർ വളർന്നു വരുന്ന സ്ഥാപനമായി മാറിയത്. ഒരിരട്ടിയല്ല, പത്തിരട്ടിയല്ല, അതിലുമേറെ ഇരട്ടി വളർച്ചയാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ളത്. വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവിടെ നിന്ന്, ഒരു ഓർഫനേജിൽ നിന്ന് തുടങ്ങി നമ്മുടെ നോളജ് സിറ്റി അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങളടക്കം ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് പദ്ധതികൾ, വലിയ വലിയ സംവിധാനങ്ങൾ. കഴിഞ്ഞ ഒരു വർഷം മുമ്പെയാണ് BBC ന്യൂസ് ചാനലിൽ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതികൾ സമർപ്പിച്ച വ്യക്തിത്വത്തെ കുറിച്ചായിരുന്നു ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന BBC ചാനൽ പറയുന്നത്. ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതികൾ സമർപ്പിക്കാൻ കഴിഞ്ഞ നേതൃത്വമായി പറയുന്നത് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് എന്ന് പറയുന്ന ഉസ്താദവർഗളുടെ പേരായിരുന്നു. നമ്മുടെ രാജ്യത്ത് ജനങ്ങള് കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന സമയം അങ്ങ് മദീനയിൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയ ശിഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചുകൊണ്ട് അവിടെ നിന്ന് യഹൂദനായ മനുഷ്യൻ വെള്ളം വിലക്ക് വിറ്റിരുന്ന കാലത്ത് ആ ചൂഷണം അവസാനിപ്പിച്ചുകൊണ്ട് വെള്ളത്തെ ദേശസാൽക്കരിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കുമായി സമർപ്പിച്ച് ഇന്നും നമ്മൾ കാണുന്ന ബീറു ഉസ്മാൻ എന്ന് പറയുന്ന ആ ചരിത്രത്തിലുള്ള കിണർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിനീരിന് വേണ്ടി തന്റെ മാതൃക കാണിച്ചതായിരുന്നുവെങ്കിൽ ഇവിടെ പാവപ്പെട്ട മനുഷ്യർ ജാതിമത ഭേദമന്യേ വെള്ളം കുടിക്കുന്നത്, അതിനുവേണ്ടി ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തിയത് SYS മർക്കസിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരുടെ നേതാക്കന്മാരുടെ ശ്രമഫലമായിരുന്നു എന്ന് പറയുന്നത് BBC എന്ന് പറയുന്ന ന്യൂസ് ചാനലാണ്. ഞാൻ പറയുന്നത് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകാനും അന്നം ലഭിക്കാത്തവർക്ക് അത് നൽകാനും വിദ്യാഭ്യാസപരമായി സമൂഹത്തെ കൈപിടിച്ചുയർത്താനും ആവശ്യമായ രൂപത്തിൽ അവർക്ക് പക്വതയോടുകൂടി നേതൃത്വം നൽകാനും എല്ലാത്തിനും വേണ്ടി അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ് നമ്മുടെ ഈ നേതൃത്വമെന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഈ സ്ഥാപനം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. നമ്മുടെ മക്കളെ ദീനിന്റെ വഴിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് സംഘാടകർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സദസ്സിൽ ഖിറാഅത്ത് അവതരിപ്പിക്കുന്നു ഇയാസ്.